അല്ലാ എന്നുള്ളത് നിങ്ങളുടെ ദൈവത്തിന്റെ പേരാണോ? ദൈവം എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണോ? അതെ, ഈ ദൈവം എന്നുള്ളതിന് പൊതുവായി പറയുന്ന അറബി പദം ഇലാഹ്. അത് വെറും ദൈവം, ദൈവങ്ങൾ പലതാവും. ചിലര് എന്ത് ചെയ്യുന്നുണ്ട്, കല്ലിനെ ആരാധിക്കുന്നുണ്ട്, ആ കല്ല് ദൈവമാണ്, അപ്പൊ അവിടെ ഇലാഹ്, അവരുടെ ഇലാഹ് കല്ലാവും. അതേപോലെ തന്നെ ചിലർ മനുഷ്യരെ ആരാധിക്കുന്നുണ്ട്, അവരുടെ ഇലാഹ് മനുഷ്യനാവും. അപ്പൊ അങ്ങനെ വരുമ്പോ, അപ്പൊ റബ്ബ്, റബ്ബ് എന്ന് ഖുർആനിൽ 900+ തവണ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, റബ്ബ്, രക്ഷിതാവ്, ലോക രക്ഷിതാവ് എന്നുള്ള പദം. അപ്പൊ അതിനൊക്കെ അതിൻ്റെയൊക്കെ മേലെ വരുന്ന പദം, മറ്റൊരു ഒരു മറ്റൊരുത്തരും ഇല്ല, ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഏകവചന പദം, ബൃഹത്തായ പദം എന്നുള്ളതിന്റെ വിവക്ഷയാണ് അള്ളാഹു. അതിൻ്റെ അപ്പുറം ഒരു ദൈവത്തിന്റെ വേടില്ല, അത് മഹത്തായ പദം. ആ പദത്തിനെ കവച്ചു വെക്കാൻ ഒരു മറ്റൊരു പദമില്ല. അതാണ് അള്ളാഹുവിന്റെ ഒരു ആകത്തുക. ഇലാഹ് എന്ന് പറഞ്ഞാൽ അത് ഏത് ദൈവത്തിനെയും പറയാം. ഇപ്പൊ ഒരു കല്ലിന് ഒരാളെ ആരാധിക്കണേ ആ കല്ല് അവർക്ക് ഇലാഹാണ്. പക്ഷെ ഈ അള്ളാഹു എന്നുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ നെയിം, അൽ ഇലാഹ്, അള്ളാഹു, ഏക സത്യ ദൈവം, പച്ചക്ക്. ഓക്കെ, ഒരു മിനിറ്റ് കഴിഞ്ഞ് അൽ ഇലാഹ്, അൽ ഇലാഹ് എന്ന് പറയുന്നതാണ് ഏക സത്യ ദൈവം അല്ലേ? അല്ല, അങ്ങനെ ഞങ്ങൾ പഠിച്ചത്, അള്ളാഹു എന്നാണ് ഞങ്ങൾ പഠിച്ചത്. എന്റെ പൊന്ന് മുത്തേ, ആണോ താങ്കൾ ഇത്ര നേരം പറഞ്ഞതനുസരിച്ച് അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവം എന്നാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ടില്ല ഖുർആനിൽ. അല്ലാഹു, അല്ല ജനലി ബദർ, എന്നാലും ആ കല്ലിന്റെ ഉദാഹരണം. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. ഇപ്പൊ തന്നെ വേണോ? പാവല്ലേ പുള്ളി, കുറെ കാലമായിട്ടുണ്ടെങ്കിൽ പുള്ളി എപ്പോ വന്നാലും അടി ഉണ്ടാക്കിയിട്ട് ഓടി പോകാറ പതിവ്, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ബബ്ബപ്പ പറയാറ് പതിവ്. ഇന്ന് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനമില്ല, നമുക്ക് സംസാരിക്കാം. ഓക്കെ മേരിഷ, അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് സ്നേഹത്തോടെ പറയുന്നത്, എന്നോട് അടി ഉണ്ടാക്കാൻ വരല്ലേ പ്ലീസ് മേരിഷ. അപ്പോ അല്ലാഹ്, അൽ ഇലാഹ് ആണ് അല്ലേ? അൽ ഇലാഹ് ഞാൻ എഴുതിയെടുക്കുകയാണ്, താങ്കൾ പറയുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിട്ടാ. അൽ ഇലാഹ് അതല്ലേ അള്ളാഹു? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് എന്താണ്, അള്ളാഹു എന്നാണ്. എന്റെ പൊന്നെ, ഇപ്പൊ ഇത്ര പറഞ്ഞ, അപ്പൊ താങ്കൾ പറഞ്ഞതിൽ ഞാൻ തെറ്റിദ്ധരിച്ചു, താങ്കൾ ഒന്ന് പറഞ്ഞുതരൂ പ്ലീസ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇലാഹ് എന്ന് പറഞ്ഞാൽ പൊതുവേ ദൈവത്തിന് പറയുന്ന, ഒന്ന് എഴുതിയെടുക്കട്ടെ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ദൈവത്തിന് അലിഫ് ലാം ഇലാഹ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒന്ന് എഴുതിയെടുത്തോട്ടെ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ദൈവം, സാധാരണ ദൈവം അല്ലെ, ലോക്കൽ ദൈവത്തിന് അല്ലെങ്കിൽ എല്ലാ ദൈവത്തിനും ഉപയോഗിക്കുന്ന പദം അല്ലെ, കോമൺ നെയിം. ഞാൻ എഴുതിയെടുക്കാണ്, സാധാരണ ദൈവത്തിന് ഉപയോഗിക്കുന്ന പദം ഇലാഹ്. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാരും ഒന്ന് എഴുതിയെടുക്കണേ, എല്ലാരും ഒന്ന് എഴുതിയെടുക്കണേ, നമുക്ക് പഠിപ്പിച്ചു തരല്ലേ പ്ലീസ്. ആ, അതിൽ നിന്ന് അപ്പൊ സാധാരണ ദൈവത്തിന് വിളിക്കുന്ന പദം ഇലാഹ്, സമ്മതിച്ചു. ഇനി അടുത്ത പറഞ്ഞോളൂ. അപ്പോ പിന്നെ വേറൊരു പറയാനുള്ളത്, ഖുർആനിലെ ഈ ദൈവത്തിന്റെ സ്ഥാനത്ത് ലോകരക്ഷിതാവ് റബ്ബ് എന്ന് 900+ തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റബ്ബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞ ലോകരക്ഷിതാവ് അല്ലേ? ആ, സംരക്ഷകൻ എന്നൊക്കെ പറയും. താങ്ക് യു. അപ്പൊ യേശു ക്രിസ്തുവിനെ ബൈബിളില് അന്നത്തെ കാലത്ത് ഇതേ ഭാഷ വെച്ചിട്ട്, ഇപ്പൊ താങ്കൾ പറയുന്ന അനുസരിച്ച് അലാമിക്കും ഹീബ്രുവും എല്ലാം ഒന്നാണല്ലോ, റബ്ബേ എന്ന് പലരും വിളിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, റബ്ബീ റബ്ബീ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ലോകരക്ഷിതാവേ എന്ന് യേശുവിനെ പല പ്രാവശ്യം ബൈബിളിൽ വിളിച്ചിട്ടുണ്ടല്ലേ? അല്ല, ഖുർആൻ പറഞ്ഞ മുഴുവൻ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ബൈബിൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കും വിശ്വസിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതേ ലോജിക്. ഓക്കെ, താങ്ക് യു. അപ്പൊ റബ്ബേ എന്ന് അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ എന്ന് യേശു ക്രിസ്തുവിനെ ജനങ്ങൾ വിളിച്ചതായിട്ട് ബൈബിൾ രേഖയുണ്ട്. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് തെളിവ് അവിടെ എനിക്ക് കിട്ടി കഴിഞ്ഞു. അപ്പോ മുന്നോട്ട് പോയിക്കോ, നമ്മുടെ സംസാരം മുന്നോട്ട് പോവാം. പോട്ടെ, ലോകരക്ഷിതാവാണെന്ന്, സംരക്ഷകൻ, സംരക്ഷകൻ എന്നാണ് അതിന്, സംരക്ഷകൻ. അപ്പൊ സകലവും സംരക്ഷിക്കുന്നവൻ എന്ന് യേശു ക്രിസ്തുവിനെ. സകല ലോക സംരക്ഷകൻ, ലോക സംരക്ഷകൻ. എല്ലാരും ഒന്ന് എഴുതി വെക്കണം, എല്ലാരും അർത്ഥം രക്ഷിതാവ്. രക്ഷിതാവ് ഒന്നും അല്ല, വേറൊരെണ്ണം കൂടെ പുള്ളി പറഞ്ഞു, രക്ഷിതാവ്, ലോകരക്ഷിതാവ്, ലോകരക്ഷിതാവ്. അല്ലല്ലോ, മാത്രല്ല സംരക്ഷിക്കുന്നവൻ എന്നങ്ങാണ്ട് പറഞ്ഞു, ലോകരക്ഷിതാവ്, സകലം സംരക്ഷിക്കുന്നവൻ റബ്ബ് എന്ന് പറഞ്ഞ അർത്ഥമില്ലേ? സംരക്ഷിക്കുന്നവൻ, രക്ഷിതാവ്, റബ്ബ്, രക്ഷിതാവ്. പിന്നെ റബ്ബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഉള്ളത്? പടച്ചവൻ. നോക്കണ്ടേ എന്തൊക്കെയാ അർത്ഥങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്? പടച്ചവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ,
എല്ലാത്തിന്റെയും ഉടയവൻ എല്ലാം ഉണ്ട് റബ്ബിന്റെ അർത്ഥം. ഓക്കെ മനസ്സിലായി, താങ്ക് യു. ഇപ്പൊ ഞാൻ റബ്ബിലേക്ക് പോകുന്നില്ല, കാരണം എനിക്കിപ്പോ റബ്ബർ ആവശ്യമില്ല. ഓക്കെ, സാധാരണ ദൈവമാണ് ഇലാഹ്. ഇനി താങ്കൾ പറയുന്ന സ്പെഷ്യൽ ദൈവത്തിന്റെ പേര് പറ. സ്പെഷ്യൽ ദൈവം എന്ന് എങ്ങനെ വിളിക്കുക? സ്പെഷ്യൽ ദൈവത്തിന്റെ പേരല്ല, അല്ല മനസ്സിലായി. താങ്കൾ എങ്ങനെയാണ്? സോറി, സോറി, പറഞ്ഞോളൂ. എന്താ പറയേണ്ടത്? ഇലാഹിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞില്ല. ഇലാഹ് സാധാരണ ദൈവം, സാധാരണ ദൈവം എഴുതി വെച്ചു, അത് എഴുതി വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ കാര്യം താങ്കൾ പറഞ്ഞില്ല. അതെ, അള്ളാഹുവാണ് യഥാർത്ഥ ദൈവത്തിന്റെ പേര്. പല ആളുകൾക്കും പല ദൈവങ്ങളായി ആരാധിക്കണ്ട്. ചിലർ കല്ലിനെ ആരാധിക്കണ്ടേ, ചിലർ സൂര്യനെ ആരാധിക്കുന്നുണ്ട്. സൂര്യ ബ്രദറെ, അപ്പൊ ഇലാഹിന്റെ കൂടെ, അതെ, അതൊക്കെ ഇലാഹുകള്. ആ ഇലാഹുകൾ. അപ്പോ ആ ഇലാഹിൽ ഒരാളാണോ അള്ളാഹു? യഥാർത്ഥ ദൈവമാണോ? അല്ല, അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികൾ. ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ അത് ആ ഇലാഹുകളൊന്നും യഥാർത്ഥ ദൈവമല്ല. അപ്പൊ യഥാർത്ഥ ദൈവത്തെ എന്ത് വിളിക്കും? ഞാൻ ചോദിക്കുക, ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് തന്നെയാണോ? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയട്ടെ. മേറിഷ് ഈ റൂമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, എന്നിട്ടും ഈ ഒരൊറ്റ ചോദ്യത്തിന് മേറിഷ് ഇന്ന് വരെ ഉത്തരം തന്നിട്ടില്ല. പിന്നെ ഇടയിൽ കയറുന്ന എന്റെ പൊന്ന് ഹബീബി, പ്ലീസ് പറയല്ല നാഴി. സോറി, ഇത് കേട്ടോ മേറിഷേ, അൽ ഇലാഹ് ആണോ അള്ളാഹു, അതോ അള്ളാഹു എന്നുള്ളത് വേറെ ഒരു പേരാണോ? പറ. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഒരു കാര്യം, ഇനി എന്നോട് സംസാരിക്കുമ്പോ ഇതൊന്ന് പഠിച്ചിട്ട് വന്നാ മതി പ്ലീസ് മേറിഷെ, ഞാൻ അപേക്ഷിക്കുക. കാരണം മേറിഷിനോട് എന്നൊക്കെ സംസാരിച്ചു അന്നൊക്കെ മേറിഷിന് ഒരു ഒറ്റ ഉത്തരം എനിക്കറിയില്ല, അറിയില്ല എന്ന. മേറിഷെ അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അള്ളാഹു ആരാണെന്ന് ഞാൻ മിണ്ടൂല, മിണ്ടൂല, ഒരു മിനിറ്റ് ഞാൻ മിണ്ടൂല. ആ ഒരു മിനിറ്റ് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറയാം. ആരാണ് അള്ളാഹു? സർവലോക സൃഷ്ടാവായ ഏകസത്യ ദൈവത്തെ അറബിയിൽ സംബോധന ചെയ്യുന്ന പേരാണ് അള്ളാഹു എന്നത്. എല്ലാതരം ആരാധനകളും യഥാർത്ഥത്തിൽ അർഹിക്കുന്നവൻ എന്നാണ് അള്ളാഹു എന്ന പദത്തിന്റെ ഭാഷാർത്ഥം. അറബ് നാടുകളിൽ വസിക്കുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഏകദൈവത്തെ അള്ളാഹു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ലിംഗഭേദമോ ബഹുവചന പ്രയോഗമോ ഇല്ലാത്ത നാമമാണിത്. ദൈവിക മഹത്വത്തെ പൂർണ്ണമായി ദോത്തിപ്പിക്കുന്നതും ഇതര ഭാഷകളിലെ പ്രയോഗങ്ങളെക്കാൾ കൃത്യവുമായതിനാലാണ് അള്ളാഹു എന്ന് തന്നെ സൃഷ്ടാവായ റബ്ബിനെ മുസ്ലിങ്ങൾ സംബോധന ചെയ്യുന്നത്. ഏകദൈവത്തെ അവന്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും ഇണങ്ങുന്ന ഏതു നാമത്തിലും അഭിസംബോധന ചെയ്യാമെന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവെ ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നതിനെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർ വഴിയെ. സമയം കഴിഞ്ഞു തോന്നുന്നു, അബു ബ്രദർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. 7-8 ഓക്കെ, പിടിച്ചോളൂ, എടുത്തോളൂ, എടുത്തോളൂ, എനിക്ക് സമയം കിട്ടണല്ലോ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുക, ഞാൻ ഒറ്റ ചോദ്യം. അപ്പൊ എന്ന് തൊട്ടാണ് അള്ളാഹുവിന് ഇങ്ങനത്തെ അർത്ഥം കിട്ടിയത്? അല്ല, എന്നോണ്ട് എന്ന് തൊട്ടാന്നുള്ള എന്ന് അറിയില്ല, എന്നോ ഈ പേരിലെ പിതാവിന്റെ പേര് നബിയുടെ പിതാവ്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ക്ലിയർ ആയിരുന്നു, എന്ന് തൊട്ടാണ് അല്ലാഹുവിന് ഇങ്ങനെ അർത്ഥം? അതുകൊണ്ടാണ് അതിന് ഉത്തരം കിട്ടിയില്ല. ഇത്രയുള്ളൂ, സിമ്പിൾ ആയിട്ട് ബറോസ് ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ആഴം മോനുവിന് മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല. അല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഇങ്ങനെയൊക്കെയാണ് അർത്ഥം എന്നൊക്കെയാണ് മോനു ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ജനിക്കുന്നതിന് മുന്നേ, ഈ പറയുന്ന AD 610 മുന്നേ, അവിടെ അറബികൾക്കിടയിൽ ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നു അല്ലാഹു. ശമന്മാരിൽ ഒരുവനായിട്ടുള്ള അല്ല അദ്ദേഹത്തിന് ഗൺമക്ക. പറയട്ടെ, പറയ പ്രൂഫ്. ശമന്മാർ അല്ലാഹുവിനെ നിങ്ങൾ ശമന്മാരെ സ്ഥാപിച്ചിരിക്കുകയാണോ? അതിന് പ്രൂഫ് ഞാൻ കൊടുക്കാം, അതിന് പ്രൂഫ് ഞാൻ കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞ അല്ലാഹുവിനെ നിങ്ങൾ ശമന്മാരെ ആരോപിച്ചിരിക്കുകയാണോ? അവിടെ ഒന്നും പോണ്ടല്ലോ, അവിടെ ഒന്നും പോണ്ട, അവിടെ ഒന്നും പോണ്ട. കേട്ടെ,
പറഞ്ഞു കഴിയട്ടെ. അപ്പോ അല്ലാഹുവിന് പെൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോ അനേക ദൈവങ്ങളിൽ ഒരാളായിട്ട് പെൺമക്കളുള്ള ആളായിട്ടൊക്കെ ആരാധിക്കപ്പെട്ട ഒരു ദൈവം അല്ല, പറയട്ടെ പറയട്ടെ. അപ്പോ അല്ല, അത് എന്റെ മോനും ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഭാഷാപരമായിട്ട് പോലും ഏകദൈവം എന്നുള്ള അർത്ഥമാണെന്ന് പറയുമ്പോ അന്നത്തെ അറബികൾക്ക് അറബി അറിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഭാഷാപരമായിട്ട് എടുത്താ മതി, പറയട്ടെ പറയട്ടെ മോനുഭായി, ഞാൻ പറയട്ടെ. ഭാഷാപരമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. ഒരു മിനിറ്റ്, മേറിഷെ ഞാൻ പറയാം. മേറിഷ് അഭിവ്രതം നിർത്തുമ്പോ മേറിഷിനോട് മൈക്ക് എടുത്തോളാം, ഞാൻ പറയാവേ. പ്ലീസ് മേറിഷ്, ഞങ്ങളുടെ ഫ്ലോ പോകും ബ്രദർ, അതുകൊണ്ട് ഓക്കെ സോറി, താങ്ക് യു. അതാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇപ്പൊ 7:09. അപ്പം മോന് ബ്രദറിന് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന അറബികൾക്ക് മുഹമ്മദ് നബി ഉള്ളപ്പോൾ തന്നെ 610 വരെയുള്ള അറബികൾക്ക് അറബി അറിയില്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം അല്ലാഹ് എന്ന് പറയുന്ന പദത്തിന് ഏക സത്യ ദൈവം എന്നാണ് അർത്ഥമെങ്കിൽ അവർ ഏകനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പോലും അവർക്ക് അവിടെ ഇല്ല. അല്ലാഹു ഏകനാണെന്നുള്ള കൺസെപ്റ്റ് അവർക്കില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ അർത്ഥം അറബിക്ക് ഭാഷയിലേ ഇല്ല എന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. പിന്നെ എപ്പോഴാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്ത് ഇഖ്ലാസിലൂടെ അല്ലാഹു അഹദാണ്, അല്ലാഹു സമദാണ്, വലം യൂലദാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീഡിഫൈൻ ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് പുതിയ അർത്ഥം കിട്ടി. അതാണ് ഇവിടെ മറ്റേ ബ്രദർ ബറോസ് ബ്രദർ ചോദിച്ചത് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, കഴിഞ്ഞു, പറഞ്ഞോളൂ. 7:12 പറഞ്ഞോ. അപ്പോ ഈ അടുത്ത കാലത്ത് വരെ മലേഷ്യയിൽ ഇപ്പൊ അവര് കേസ് കൊടുത്താരി ക്രൈസ്തവര് അവരെ ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കാൻ പറ്റൂല എന്നിട്ട് കേസ് കൊടുത്താരി, മുസ്ലിങ്ങൾ കേസ് കൊടുത്ത് ഞങ്ങളെ ദൈവത്തെയാണ് ഇവരെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇവിടെ ഇപ്പോഴത്തെ അന്ന് കാലത്ത് ഇറങ്ങിയ ബൈബിളിൽ, അറബി പദത്തിൽ ഇറങ്ങിയ ബൈബിളില് ഈ ഏകസത്യ ദൈവം എന്നുള്ള സ്ഥലത്ത് മുഴുവൻ അള്ളാഹു നീ, അത് കോമൺ നെയിം ആയിരുന്നു അവിടെ. അള്ളാഹു എന്നുള്ള കോമൺ ദൈവത്തിന് വിളിക്കുന്ന പേര് അങ്ങനെ തന്നെ ആയിരുന്നു. അള്ളാഹു ഏകസത്യ ദൈവത്തെ വിളിക്കുന്ന പേര് അതന്നെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അത് ബൈബിളിലൊക്കെ ചേർത്തപ്പെട്ടത്, ബൈബിളിൽ ചേർത്തി. അതുപോലെ തന്നെ മലേഷ്യയിൽ ഈ അടുത്ത കാലത്ത് വരെ ക്രൈസ്തവര് ദൈവത്തെ വിളിച്ചിരുന്ന അള്ളാഹു നീന്നു, എന്നിട്ട് മുസ്ലിങ്ങൾ അവിടെ കേസ് കൊടുത്തിട്ട് അത് സ്റ്റേ ചെയ്യിപ്പിച്ചു, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നിട്ട് സ്റ്റേ ചെയ്യിപ്പിച്ചിരുന്നു അവിടെ. അപ്പോ ഈ നാമം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നാമം അത് എന്നോ ഉള്ള സംഭവമാണ്. നിങ്ങൾ പറയുന്നു മറ്റേ പെൺമക്കളെ വാപ്പയാണ് മറ്റേ, അത് ഞങ്ങൾക്ക് വേണ്ട, ആ പെൺമക്കളെ വാപ്പാനെ തന്നെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടായി, ഇവിടെയുള്ള ആളുകൾക്ക് ബോധം ഉണ്ടായില്ലെന്ന് പറഞ്ഞ എന്താ കഷ്ടമെന്ന് ആലോചിച്ച്, അവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ പേരാന്നുള്ളത്. ഇനി അല്ലാഹ് എന്നൊരു പേര് വരാൻ കാരണം എന്താന്ന് ചോദിച്ചാല്, മുഹമ്മദിന് ശേഷം വന്നിട്ടുള്ള പിന്നീട് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിനൊഴിക്ക് ഈ അല്ലാഹ് എന്ന പേര് ദൈവമാണ് എന്നൊരു സങ്കല്പത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തൊട്ടാണ് ഇങ്ങനെ ബൈബിളിൽ പോലും ട്രാൻസ്ലേഷൻ വന്നത്. ബൈബിളിന്റെ ആദ്യത്തെ ട്രാൻസ്ലേഷനിലൊക്കെ ഇലാഹ് എന്ന് തന്നെയായിരുന്നു. ഞാൻ ഇപ്പോഴും കാണിച്ചു തരാം, പഴയ ആളുകളുടെ ഈ ശവകുടീരങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ വ്യക്തമായി ഇലാഹ് എന്ന് തന്നെയാണ് കൊടുത്തിരുന്നത്. അല്ലാഹ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അറബിവൽക്കരണം വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ഒരു പേരിലൊന്നും, ക്രൈസ്തവരെ സംബന്ധിച്ച് ഒരു പേരിലൊന്നും ഒന്നുമില്ല. അല്ലാഹ് എന്നാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ആശയം അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് എന്നുള്ളത് നിങ്ങളുടെ ഡെഫിനറ്റ് ഗോഡിന്റെ പേരാണെന്നുള്ള ബോധ്യം ഉള്ളതാണ് മലേഷ്യക്കാർ പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിന്റെ പേരാ, അത് ഇട്ട് കളിക്കരുതെന്ന്. പേര് കിടക്കല്ലേ, ഇപ്പൊ അല്ലാഹ് എന്നുള്ള പേര് ഇട്ടില്ല, ഇലാഹ് എന്നുള്ള പേരും കിടന്നു എന്നെ ഞങ്ങൾ അത് ആദ്യത്തെ വിവർത്തനങ്ങളിൽ വളരെ വ്യക്തമായി ഇലാഹ് എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അല്ലാഹ് എന്നുള്ള പേര് അറബി വൽക്കരണത്തിന് ശേഷം വന്നതാണ്. മാത്രമല്ല ഇന്നത്തെ പുതിയ ട്രാൻസ്ലേഷൻ ഇലാഹ് എന്ന് വന്നു തുടങ്ങി അവർക്ക് മനസ്സിലായി ഈ സാധനം. അതുകൊണ്ടല്ല നമ്മുടെ ക്ലബ് ഹൗസ് മേഖലയിലുള്ള സകല ആൾക്കാരും പറഞ്ഞ അള്ളാഹു എന്നുള്ളത് പേരാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുതിയ ട്രാൻസ്ലേഷനിലൊക്കെ ഇപ്പൊ അങ്ങനെ നടക്കുന്നത്. ഇത് മോനെ ഇസ്ലാം പഠിച്ച ആൾക്കാർ പിന്നെ ഈ കുന്തമൊന്നും വെച്ചോണ്ടിരിക്കുകയല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇനി അള്ളാഹു എന്നുള്ളതിനെ പണ്ട് തൊട്ട ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹു ദൈവമാണെന്ന് യഹൂദന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ? അവര് പോലും പറഞ്ഞ തന്നെ, അവർ പോലും പറഞ്ഞത് ഇതൊരു പേഗൻ ഗോഡാണ്, ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഇത് വെറും ഒരു പേഗൻ ഗോഡാണെന്ന് മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനോട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറയാൻ വന്ന തെളിവും കൂടെ ഞാനൊന്ന് പുട്ട് ഫോർവേഡ് ചെയ്യാണ്. ഈ പുള്ളി പറഞ്ഞു അബ്ദുള്ള എന്ന് പറയുന്ന ദൈവം അറബി പദം വരുമ്പോഴാണ് ഈ ലാഹ് എന്ന അല്ലെങ്കിൽ അള്ളാഹ് എന്ന പദം വന്നത്. ഇനി അള്ളാഹു എന്ന ദൈവം
മുഹമ്മദിന് മുമ്പ് വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് ബറോസ് ബ്രദർ യഹൂദന്മാരുടെ വിശ്വാസം വെച്ചിട്ട് ഖണ്ഡിച്ചു തരികയും ചെയ്തു. നിന്ന പിടിച്ച ഒരു ആർഗ്യുമെന്റ്, അബ്ദ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മേറിഷെ? അബ്ദ് അടിമ, അടിമ. അബ്ദു റസാഖ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അബ്ദ് ജലീൽ എന്ന് പറഞ്ഞ അർത്ഥം റസാഖ്. റസാഖിന്റെ അർത്ഥം നോക്കേണ്ടി വരും. ഓക്കെ, അബ്ദ് ജലീൽ പറഞ്ഞാലോ? ജലീലൊക്കെ അർത്ഥം നോക്കേണ്ടി വരും, പെട്ടെന്ന് ചോദിച്ചാൽ. പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അബ്ദു സമദ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെയാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്. കേൾക്കണം, അബ്ദുൽ സമദ് എന്ന് ചോദിച്ചപ്പോ കേൾക്കൂ കേൾക്കൂ മേറിഷ്, പ്ലീസ് വെയിറ്റ് ചെയ്യൂ. ഞാൻ അബ്ദുൽ സമദിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു സമദിന്റെ അർത്ഥം എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ജലീലിന്റെ ആ പേരെന്താന്ന് നോക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഖാദർ എന്നതിന്റെ അർത്ഥം നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അബ്ദുള്ള എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു ലാഹിന്റെ അർത്ഥം നോക്കണ്ട, എഴുത്ത വഴിക്ക് പറഞ്ഞു അള്ളാഹുവിന്റെ അടിമ എന്ന്. ഏത് വകുപ്പിലാണ് താങ്കൾ അത് പറഞ്ഞത്? കാരണം രണ്ടാമത് പറഞ്ഞ പദം ഇവിടെ ഇൻഡിപെൻഡന്റ് പദമല്ല എന്ന് താങ്കൾ നിനച്ചിരിക്കുന്നത്, അതായത് വാട്ട് യു കോൾ, യു ഹാവ് എ പ്രീ കൺസീവ്ഡ് ഐഡിയ, താങ്കൾക്ക് അത് മുന്നമ്മേ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ്. പക്ഷെ മറ്റ് കോംബോ നെയിംസിനെല്ലാം, കോമ്പൈൻഡ് നെയിംസിനെല്ലാം ഞാൻ ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു അതെല്ലാം രണ്ട് പദങ്ങളാണ്, അബ്ദ് സമദ്, അബ്ദ് ഖാദർ, അബ്ദ് എല്ലാം എല്ലാം. പക്ഷെ അബ്ദുള്ളയുടെ കാര്യം വന്നപ്പോ താങ്കൾ ഈ കോമ്പൗണ്ട് നെയിമിനെ എന്താക്കി? ഒരൊറ്റ ഇതാക്കി, അള്ളാഹു ആക്കി. അവിടെ തെറ്റി. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം, ഒരു ഒരു വിഗ്രഹം. അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ്, അബ്ദ് ലാഹിന്റെ അടിമ. വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മേറിഷിനുള്ള കൗണ്ടർ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തീർത്തും തെറ്റാണ്. അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞൊരു പേര് ഇസ്ലാമിൽ ഇല്ല. അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ്. അത് താങ്കൾ എങ്ങനെയാണ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അത് എങ്ങനെയാണ് എഴുതുക അറബിയിൽ പറ? അബ്ദുല്ലാഹ് എഴുതു പറയൂ. അലിഫ്, അലിഫ്, അബ്ദുല്ലാഹ്, ഒയ്ന്, ഒയ്ന്, ഞാൻ എല്ലാവർക്കും മനസ്സിലാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഉത്തരം പറയല്ലേ? നിങ്ങൾക്ക് അത് അറിയില്ല? അബ്ദുല്ല, അറിയുന്നു, അറിയുന്ന രീതി, അറിയുന്ന രീതി പറഞ്ഞു തരണേ. ഓയിന് പറ മേരിഷെ പറ, വേറെ ഒന്നും പറയണ്ട. അബ്ദുള്ള എങ്ങനെ എഴുതാന്ന് പറഞ്ഞാ മതി. അബ്ദുല്ലാന്ന് എങ്ങനെ എഴുതാന്ന് പറ പ്ലീസ്. എന്റെ പൊന്നെ വെയിറ്റ് ചെയ്യാ, നിങ്ങൾ എന്താ തിളക്കുന്നേ? എന്റെ മേറിഷ് അതാ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പറയുന്ന തന്നെ അബ്ദുല്ലാഹ്. എന്താ അബ്ദുല്ലാഹ്? ഇങ്ങനത്തെ ഒരു പേര് ഇസ്ലാമിലുണ്ടോ? അബ്ദുല്ലാഹ് എന്നിട്ടല്ലേ അങ്ങനത്തെ ഒരു, അവിടെയാണ് അവിടെയാണ് നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം വരുന്നത്. ആ അബ്ദുല്ലാ എന്ന് തന്നെയാണ് പറയുക. അവിടെ എഴുതുമ്പോ പിന്നെ അള്ളാ എന്ന് എഴുതണം, അല്ലെങ്കിൽ ലാഹ് എന്ന് എഴുതണം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ആദ്യം മൈക്ക് ഒന്ന് മുട്ട് ചെയ്ത്, ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കണം. ഒരാൾ സംസാരിക്കുമ്പം മറ്റൊരാൾ സംസാരിക്കാതെ ഇരിക്കുന്ന ആളും മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കണം. എന്റെ സമയത്താണ് ഇടപെട്ടത്, മ്യൂട്ട് ചെയ്യൂ. എന്റെ മഹരീഷ്, അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചല്ലോ. എന്റെ സമയമാണ്, പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. അപ്പോ അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞ ഒരു പേര് ഇസ്ലാമിലില്ല. അബ്ദുല്ലാ, അബ്ദു എന്ന് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ആ ഒഴിവാക്കിട്ട് അങ്ങനെയാണ്. അങ്ങനെയാണ് ഒരുപാട് പദങ്ങളുണ്ട്. ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആ അവിടെ ഇല്ല, മില്ല എന്ന് പറഞ്ഞു മില്ല, അല്ലാഹ് അല്ലാഹ്, ബിസ്മില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബിസ്മില്ല കേട്ടിട്ട്. നിങ്ങൾ ബിസ്മില്ല, അതിലെന്താണ് ബിസ്മില്ല?
മില്ല എന്ന് പറഞ്ഞ അള്ളാഹുക്കോടെ മില്ല ബിസ്മില്ല അബ്ദുള്ള അതാ അബ്ദുള്ളടെ എഴുതിയാണ് കറക്റ്റ് അബ്ദുള്ള അബ്ദുള്ള കറക്റ്റ് ഇതാ ജെങ്കിൽ എഴുതിയ കറക്റ്റ് ആണ് അള്ളാഹ് എന്നാണ് അത് വായിക്കുക അബ്ദു കഴിഞ്ഞാൽ പിന്നെ അള്ളേനടെ അപ്പൊ ബിസ്മില്ലക്ക് അവിടെ എന്താണ് ദൈവത്തിൽ തന്നെ പറയുന്നത് ബിസ്മില്ല അതുപോലെ ഒരുപാട് അങ്ങനത്തെ ഇതുണ്ട് അള്ളാന്റെ എന്റെ ഞാൻ എഴുതിയതില് എന്റെ സ്ക്രീൻഷോട്ടില് അല്ലെങ്കിൽ എന്റെ ഡി പിയില് അള്ളാന്ന് എഴുതിയിട്ടുണ്ടോ തീർച്ചയായും ഉണ്ട് അതാ അബ്ദു അള്ള അബ്ദുള്ള അബ്ദുള്ള ഉറപ്പാണല്ലോ തീർച്ചയായും ഇനി ഉരുളാൻ സമ്മതിക്കില്ല എന്റെ എഴുതിയിരിക്കുന്ന എന്റെ പൊന്നെ മേരീഷേ ഞാൻ മേരീഷയോട് പറഞ്ഞു മേരീഷ ഞാൻ കയറുമ്പോ ഇടയിൽ കയറരുതെന്ന് പ്ലീസ് ആ അവിടെ വെയിറ്റ് ചെയ്യും ഇപ്പൊ എന്റെ സ്ക്രീൻഷോട്ട് എല്ലാരും ഒന്ന് ഒരു ഇതെടുത്ത് വെക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റേ വെക്കണേ ഇപ്പൊ അബ്ദുള്ള എന്ന് പുള്ളി പറഞ്ഞതും ഇനി അബ്ദുള്ള എന്താണ് ഞാൻ ആള് മാറിപ്പോയി മേരീഷേ വെയിറ്റ് ചെയ്യും ഹബീബി വെയിറ്റ് ചെയ്യും ഹബീബി വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും നിങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് വ്യക്തമല്ല അത്താന്ന് എഴുതാ അല്ലാന്ന് എഴുതാ ഇത് ഏതാണ് താ ആണോ ലോത അതൊന്നും തിരിയുന്നില്ല മനസ്സിലായോ അത്താന്ന് എഴുതാ അല്ലാന്ന് എഴുതാ താന്ന് പറഞ്ഞാലും പോയാ അബ്ദു അല്ലാ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചേ ഇപ്പൊ റെഡി അബ്ദു അല്ലാ അബ്ദു അല്ലാ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് എന്റെ പൊന്ന് വെയിറ്റ് ചെയ്യേ മുത്തേ പ്ലീസ് ഓക്കെ താങ്ക് യു അപ്പൊ ഇവിടെ പറയുന്നത് അബ്ദു അല്ലാ എന്ന് തന്നെയാണല്ലോ അബ്ദു അല്ലാ രണ്ടും സെപ്പറേറ്റ് വേർഡായിട്ട് രണ്ടും സെപ്പറേറ്റ് വേർഡാണ് വണ്ടർഫുൾ അപ്പൊ അബ്ദുള്ള എന്ന് പറയുന്നതും അബ്ദു അള്ളാ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസമില്ല അബ്ദുള്ള അബ്ദു അള്ളാ എന്ന് പറയുന്നതും അബ്ദുള്ള എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ശരിയല്ലേ ഞാൻ അവിടേക്കൊക്കെ വരുന്നേ ഉള്ളൂ ബിസ്മില്ല അൽഹംദുലില്ല ഒക്കെ നമുക്ക് സംസാരിക്കാം മേരീഷേ ഒരാൾ സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാം കേൾക്കാനും പഠിക്കാനും ആയിരിക്കുന്നത് ഞങ്ങൾ താഴെ ഇരിക്കുന്നവരൊക്കെ പഠിക്കാതിരിക്കുന്നവരാണ് അതുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ സൈലന്റ് ആയിട്ടിരിക്കണം അതിന് സംസാരിച്ചോളൂ ജനറൽ ബദറ താങ്ക് യു അപ്പൊ ഈ പുള്ളി പറഞ്ഞു വന്നതനുസരിച്ചിട്ട് അബ്ദു അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള എന്ന് പറഞ്ഞാലോ അബ്ദു അള്ള രണ്ട് പദമല്ല ഞാൻ ചോദിക്കുന്ന അബ്ദുള്ള എന്ന പദമാണ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ പുള്ളി നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ അള്ള എന്ന് അലിഫ് ഇട്ട് രണ്ടാമത്തെ ഒയിനിന്റെ അല്ല രണ്ടാമത്തെ അള്ളാഹിന്റെ ഇത് അള്ള എന്ന് തന്നെ അലിഫ് ലാമ് ലാമ് ഹാഹ് ഇട്ടിട്ടുണ്ട് രണ്ട് ലാമും ഒരു അലിഫും ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ് ഈ അലിഫില്ലാതെ അലിഫില്ലാതെ ലാഹ് മാത്രം ഇട്ടാൽ അതിനെ ലാഹ് എന്ന് വിളിക്കുവോ അള്ളാഹ് എന്ന് വിളിക്കുവോ മേരീഷേ മൂന്ന് പോയോ അലിഫില്ലാതെ ലാഹും അലിഫില്ലാതെ ലാഹും ലാമും ഹാഹും ഇട്ടാൽ നിങ്ങൾ ലാഹ് എന്ന് വിളിക്കുവോ അള്ളാഹ് എന്ന് വിളിക്കുവോ അബ്ദുള്ള അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞ പോലെ അബ്ദുള്ള അബ്ദുള്ള ഇവിടെ ലാഹോടെ രണ്ട് ലാം ഉണ്ടാകുമ്പോ അവിടെ ലാ എന്ന് വരുന്നേ ഇല്ല അവിടെ ലോ എന്ന് ഉച്ചരിക്കുള്ളൂ രണ്ട് ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ലാഹില്ല പോയി ലാഹു പോയി അവിടെ ഹാഹ് ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത് രണ്ട് ലാമും ഒരു ഹാവും ചേർന്നതാണ് അത് തന്നെയാ പറഞ്ഞത് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് അബ്ദുള്ള എന്ന് എഴുതിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടെ എങ്ങനെയാണ് പുള്ളിക്ക് അവിടെ രണ്ട് ലാമും ഹാമും വെച്ചിട്ട്
പുള്ളി എങ്ങനെയാണ് അവിടെ അള്ളാഹു വെച്ചത്? പുള്ളി എഴുതട്ടെ, എന്റെ പൊന്ന് ഹബീബി, എന്താ മോനുവേ, മോനു അവിടെ നിൽക്കും, മോനുള്ള പറഞ്ഞു ഇടയിൽ കയറി സംസാരിക്കരുന്ന് പറഞ്ഞു. ഞാനും വേറെയും സംസാരിച്ചോണ്ടിരിക്ക, താങ്കൾ അതിന് ഉത്തരം തന്നില്ല. താങ്കൾ ഇപ്പൊ തൽക്കാലം പോയിട്ട് അബ്ദുള്ള എന്നുള്ള എഴുതി കൊണ്ടുപോവാ, ഞാൻ ഇട്ട സ്ക്രീൻഷോട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു എഴുതി കൊണ്ടുപോവാ പ്ലീസ്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം, അതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോട്ടെ. താങ്കൾ എഴുതിയിട്ട് വരണേ പ്ലീസ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിട്ടാ പ്ലീസ്. അലിഫില്ലാതെ അത് പറഞ്ഞ പോലെ അള്ളാന്ന് വായിക്കാൻ പറ്റില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞോണ്ടിരുന്ന, പക്ഷെ പുള്ളി അഖിലെ ഇത്രയും നേരം പുള്ളി അവിടെ പറഞ്ഞോണ്ടിരുന്നത് അള്ളാന്ന് വായിക്കുന്ന, ഞാൻ അതാണ് പുള്ളിയോട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞത്. അറിയാണ്ടായിരിക്കും അറിയാണ്ടോ മേറിഷിനോ ബെസ്റ്റ് പുള്ളി വെള്ള പൂശാൻ വേണ്ടത്. ഇടയ്ക്ക് കയറില്ല, ഇടയ്ക്ക് കയറില്ല, അല്ല എഴുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി മെഹറിഷിന് സംസാരം. ഞാൻ പറയട്ടെ, അലിഫില്ലാതെ വായിക്കഴിഞ്ഞാൽ അവിടെ ലില്ലാന്ന് വായിക്കാൻ പറ്റുള്ളൂ, രണ്ടും ലാമായി മാറും. അബ്സല്യൂട്ട്ലി, അതാണ് അൽഹംദുലില്ലാഹിൽ വരുന്നത്. ലാമ ലാമ ഹാഹ, ഇത് മെഹറിഷ് അൽഹംദുലില്ലാ സംഭവിച്ചു. അവിടെയാണെങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പൊ അഖിലിനോട് സംസാരിക്കാം, പുള്ളി എഴുതിയിട്ട് വരട്ടെ, അപ്പോഴേക്കും സംസാരിക്കാം. അൽഹംദ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഖിലെ ലീ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വേണ്ടി, ടു നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടി, ഫോർ, ടു ഓർ ഫോർ. ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം. ലാഹ് എന്ന് പറഞ്ഞ ദൈവമല്ല, അഖിലിന് ചിലപ്പോ ക്ലിയർ അല്ലാത്തോണ്ടായിരിക്കും പറയുന്നത്. ലാഹ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ദേവതയുടെ പേരാണ് ലാഹ്. ഓക്കെ, ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, എൽ എച്ച് എന്താന്ന്, അപ്പൊ നമുക്ക് വ്യക്തമാവും. അപ്പൊ അൽഹംദു മെഹർഷ് തന്നെ താൻ എഴുതി പിക്ചർ ഇട്ടിട്ട് ഇവിടെ അഖിലിനോടല്ലേ സംസാരം, താങ്കളോടല്ലോ. താങ്കൾ എഴുതിയിടുക, അത് കഴിഞ്ഞിട്ട് താങ്കളോട് സംസാരമുള്ളൂ. ഇവിടെ സംസാരം അഖിലിനോടാണ്. ഞങ്ങളിവിടെ എന്തോ പറഞ്ഞല്ലോ, മെഹർഷി ഇടപെടേണ്ട ആവശ്യമില്ല ഇവിടെ. വല്ലവന്റെ ബെഡ്റൂമിൽ പറയുന്നതിന് കയറി ഇടപെടല്ലേ, നാണക്കേടാണ്. അയ്യേ അയ്യേ അയ്യേ, നാണക്കേടാണ്, അടങ്ങ് അടങ്ങ്. താങ്കള് താങ്കളോട് നിക്കേ, താങ്കളല്ലേ പറഞ്ഞ അലിഫില്ലാണ്ട് ലാമ്പ് ചേർത്തിട്ടുണ്ടെന്ന്. താങ്കൾ അത് എഴുതിയിടുക. എന്റെ പൊന്ന് മുത്തം, ഞാൻ നിങ്ങളെ പുറത്താക്കും പ്ലീസ്. ഇവിടെ താങ്കളോട് സംസാരിക്കാൻ കയറ്റിയപ്പോഴേ എല്ലാവരും പറഞ്ഞു മെഹറിഷിനെ കയറ്റരുതെന്ന്. ഞാൻ എന്റെ റിസ്കിലാണ് നിങ്ങളെ കയറ്റിയത്, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. അഖിലെ ബ്രദറെ, ഞാൻ സംസാരിക്കാം അഖിലിനോട്. അതായത് ഇപ്പൊ തരാവേ ലൈക്ക് ഭാര്യ ബ്രദറെ, ജസ്റ്റ് ഹോൾഡ് ഓൺ പ്ലീസ്. അപ്പോ അൽഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി, ലീ എന്ന് പറഞ്ഞ അൽഹംദു ലീ എന്ന് പറഞ്ഞാൽ സ്തുതി ഫോർ. സ്തുതി ഫോർ ആർക്കാണ്? അല്ലെങ്കിൽ എനിക്കത് മാറ്റി പറഞ്ഞതാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല ഇപ്പൊ അഖിലിന് മനസ്സിലായ സംഗതി എന്താന്ന്, അൽഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി, ലീ എന്ന് പറഞ്ഞാൽ ടു. അപ്പൊ സ്തുതി ആർക്ക്? സ്തുതി ടു എൽ എ എച്ച് ലാഹ്, അൽഹംദുലില്ലാ. ഇനി അറബിക് ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ട് വരുന്നവര് പറയും ഇത് എലീഷന്റെ റൂളുണ്ട്, രണ്ട് ലാമ വരുമ്പോ ഒരു ലാമ എലീഷനാവും. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ളന്റെ അടുത്ത് എന്താ എലീഷനാവാത്തെ? എന്തിനാ അലീഫ് അവിടെ എലീഷനായി പോയിട്ട് ലാമ മാറാത്തത്? അലീഫ് എന്താ മാറി പോകുന്നേ? അപ്പോ ഓ ഹലോ, അഖിലും എല്ലാം പറയുന്നുണ്ടോ? അല്ല ഞാനിപ്പൊ സാറ് പറഞ്ഞതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എലീഷനോ അതൊക്കെ എന്താന്ന് എനിക്കറിയില്ല. അത് ഗ്രാമർ ഉള്ളതാ, അറബി ഗ്രാമർ ഉള്ളതാ. അപ്പോട്ടെ, ഞാൻ പറഞ്ഞൊന്നും ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു അൽഹംദ് സ്തുതി, ലീ ടു ലാഹ്, ടു ലാഖ് സ്തുതി, ടു ലാഖ് ലാഹിന് സ്തുതി എന്നാണ് അർത്ഥം. ഇനി അത് വേണ്ട, അൽഹംദുലില്ല വേണ്ട, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേര്, നാമത്തിൽ. ആരുടെ നാമത്തിൽ? ലാഹ്, ലാഹിന്റെ നാമത്തിൽ. ഇതൊക്കെ ഇസ്ലാമിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന സംഗതികൾ ഇസ്ലാമിലേക്ക് കുത്തിക്കേറ്റിയതാ. ഇതൊന്നും മനസ്സിലാക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ പോലും ഇവർ കഴിയുന്നില്ലാകില്ലേ. ഇനി വേറൊരു കാര്യം, ഇത്ര ഇഷ്ടം പോലെ പറഞ്ഞുതരാം, അയച്ച അള്ളാഹു അയച്ച ദൂതന്റെ പേര് ജിബ്രീൽ എന്നാത്രേ. എടാ ജിബ്രിയേൽ എന്ന് പറഞ്ഞാല്, ജിബ്രിയേൽ എന്ന് പറഞ്ഞാല് ഏൽ എന്ന് പറയുന്ന എബ്രായ പദമാ. അള്ളാഹു ആണ് അയക്കണേ, ഗബ്രി അള്ളാന്ന് അയക്കണ്ടേ?
ഇസ്മായേൽ ഇസ്മാ അള്ളാന്നാക്കണ്ടായിരുന്നു. ആ മിക്ക എല്ലാം ഏലാണല്ലോ, എല്ലാം ഈലല്ലേ, ഇതിലെവിടെ അള്ളാ വരുന്നേ? ആ ഈല പറയണത് അറബിയിലല്ലേ ഈലാക്കിയത്, അറബിയിൽ അതല്ലേ പറഞ്ഞു വരുന്നത്. ഏലെന്ന് പറഞ്ഞ ഏത് ഭാഷയിലാ ദൈവം? അറബിയിലോ? ഹീബ്രുലോ? അപ്പൊ അത് ഹീബ്രു പദമല്ലേ ബ്രോസ്? അപ്പൊ അള്ളാഹു ഖുർആനിൽ ഹീബ്രു പേരാണോ ഇട്ടേക്കുന്നത് ജിബ്രീലിന്? എടാ ജിബ്രി അല്ലാന്ന് ഇട്ട്, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അഖിലെ കോപ്പി അടിച്ചപ്പം പറ്റിപ്പോയ അബദ്ധങ്ങളാണ് ഈ വെളുപ്പിക്കാൻ വേണ്ടി മാരീഷ് ഇടവന്നിരിക്കണം. അപ്പൊ അഖിലെ മാരീഷ് ഇപ്പോഴേ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഞങ്ങൾ കുറെ കാലമായിട്ട് കാണുക. അതുകൊണ്ടാണ് പുള്ളി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ ബ്രദേഴ്സ്.